എല്ലാവർക്കും നമസ്കാരം. പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് വരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. പൊട്ടൻഷ്യൽ എനർജി, നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, അത് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അല്ലേ. നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ എടുക്കുന്ന വർക്ക് അല്ലേ, ആ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണം ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക്. ഇനി എന്താണ് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് എന്നാണ് നമ്മൾ പറയുന്നത്. കുറേ ചാർജസ് ഉണ്ട്, ഒരു ഇൻഫിനിറ്റിയിൽ കുറേ ചാർജസ് ഇരിക്കുകയാണെന്ന് കഴിഞ്ഞാൽ, ആ ഒരു സിസ്റ്റത്തിൽ നിന്നും അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ചാർജസിൽ നിന്നും ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ചാർജസിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അല്ല കൊണ്ടിരുന്നത്, അല്ലാതെ ഒരു ക്യൂ ചാർജ്, ക്യൂ വൺ ക്യൂ ടു അങ്ങനെയുള്ള ചാർജസിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു വർക്ക് അവിടെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ പൊട്ടൻഷ്യൽ എനർജിയും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം. പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അതായത് ഇൻഫിനിറ്റി. ഇവിടെ ഇൻഫിനിറ്റി ആണെന്ന് ചോദിച്ചു, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്ന് വിചാരിച്ചു, ആ എയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യും. ആ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയും ഇല്ല. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനൊക്കെ ഇക്വേഷൻ കൊണ്ടായിരുന്നു വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്ന് കൊണ്ടായിരുന്നു, മനസ്സിലാവുന്നുള്ളൂ. ഇനി ഇവിടെ സിസ്റ്റം ഓഫ് ചാർജസ് ആണ്, ഇൻഫിനിറ്റിയിൽ കുറേ ചാർജസ് ഇരിക്കുകയാണ്. അപ്പം അവിടുന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ല, സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. അപ്പോൾ അവിടുന്ന് ഒരു ചാർജ്, സപ്പോസ് ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാർജിനെ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം, മനസ്സിലാവുന്നത്. ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ എടുക്കുന്ന ആ വർക്ക്, ആ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു, അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്, മനസ്സിലാവുന്നുള്ളതെന്ന്. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജസ് അല്ലേ, ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പ്രസൻറ്റ് പൊസിഷൻ, ഇൻഫിനിറ്റിയിൽ നിന്നും അതിൻ്റെ പ്രസൻറ്റ് പൊസിഷനിലേക്ക് ആ ചാർജസിനെ കൊണ്ടുവരാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സിംഗിൾ ചാർജിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു ക്യൂ ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിലും കുറേ സിസ്റ്റം ഓഫ് ചാർജസ് ഉണ്ടാവും, അതിൽ നിന്ന് ക്യൂ ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സാധാരണയായിട്ട് പൊട്ടൻഷ്യൽ എനർജിനെ യു വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാം, ഇപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ നമുക്ക് എഴുതാം. അപ്പോൾ ഈ വർക്ക് എന്തായിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ സാധിക്കും, ദാറ്റ് ഈസ് അവിടുത്തെ പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യലിൻ്റെ ഏത് ചാർജാണോ കൊണ്ടുവരുന്നത്, മനസ്സിലാവുന്നുണ്ട്, ഏത് ചാർജാണോ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിനെ എങ്ങനെ എഴുതാം, യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു, ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അല്ല കൊണ്ടുവരുന്നത്, ചാർജിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ അത് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് ഈസ് നോൺ ആസ് ദ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് വി ഇൻറ്റു ക്യൂ എന്ന് നമുക്ക് ജനറലായിട്ട് ഒരു സിംഗിൾ ചാർജിൻ്റെ കേസിൽ നമുക്ക് ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലേ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളത്. അത് വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പൊസിഷൻ, അല്ലെങ്കിൽ ദാറ്റ് പ്രസൻറ്റ് ലൊക്കേഷൻ എന്ന് പറയാം, അതിൻ്റെ ആ പർട്ടിക്കുലർ പ്രസൻറ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് ചാർജസിനെ കൊണ്ടുവരിക, ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. അത് അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പം ദ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പ്രസൻറ്റ് പൊസിഷൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് ദ പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഒരു സിംഗിൾ ചാർജിൻ്റെ കേസിലാണ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ എഴുതാൻ സാധിക്കും, യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ എന്ന് എഴുതാം, അവിടുത്തെ പൊട്ടൻഷ്യൽ ദെൻ ഇൻറ്റു ചാർജ് ക്യൂ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ രണ്ട് ചാർജസ് ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുവാണ്, നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചു, ഇവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. സപ്പോസ് ഞാനിവിടെ ഈ ഒരു ക്യൂ വൺ എന്ന് പറഞ്ഞ ഒരു ചാർജിനെ ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരണം, ക്യൂ വണ്ണിനെ ഞാൻ ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരുവാണ്. അവിടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് നമ്മളവിടെ
വേറെ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് വേറെ അതിന് ഈ ക്യൂമൺ ചാർജിനെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ റിപ്പൾസ് ചെയ്യാനുള്ള ഫോഴ്സ് ഒന്നും അവിടെ ഇല്ല. വേറെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ് അവിടെ വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നോളും, ക്യൂമൺ ചാർജ് ഇങ്ങോട്ട് തന്നെ പോകുന്നോളും. അതായത് അങ്ങനെയാവുകയാണെങ്കിൽ അവിടെ നമുക്ക് അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വേറെ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് തന്നെ പോകുന്നോളും. അപ്പം ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും? ആ സീറോ ആയിരിക്കും. അതായത് ക്യൂമൺ ചാർജിനെ ഈ പോയിന്റ് എയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ അധികം വേറെ എക്സ്ട്രാ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വേറെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് അവിടെ ഉണ്ടാവും, മനസ്സിലായല്ലോ. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ആ ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സീറോ ആയിരിക്കും, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ക്യൂമൺ ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളിവിടെ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അടുത്തൊരു ചാർജിനെ ക്യൂ ടു, ഇവിടെ ഒരു ക്യൂ ടു എന്ന് പറഞ്ഞൊരു ചാർജ്, കുറേ ചാർജസ് ഉണ്ടാവും അതിൽ, ക്യൂ ടു എന്ന് പറഞ്ഞൊരു ചാർജിനെ നമ്മളിവിടെ ഒരു പോയിന്റ് ഈ എയിലോട് അടുത്ത് നിൽക്കുന്ന ഒരു പോയിന്റ് ബി, ഈ ബിയിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ്. ബി എന്ന് പറയുന്നത് എയിൽ നിന്നും ഒരു ആർ ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചു. എയിൽ നിന്നും ആ ഡിസ്റ്റൻസിലാണ് ബി ഇരിക്കുന്നത്. അപ്പം ബിയിലേക്ക് നമ്മൾ ഈ ക്യൂ ടു ചാർജിനെ, ഈ ക്യൂ ടു ചാർജിനെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുവരണം? ബിയിലേക്ക് കൊണ്ടുവരണം, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ക്യൂ വൺ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ക്യൂ വൺ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമേ ക്യൂ വൺ ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ വേറെ എന്താണ് പൊട്ടൻഷ്യൽ ഒന്നുമില്ല, കാരണം വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എന്താണ് അവിടുത്തെ പൊട്ടൻഷ്യൽ, അതായത് വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ നമുക്ക് സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം വർക്ക് അവിടെ ഇല്ല, വർക്ക് സീറോ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ നമുക്ക് അവിടെ സീറോ എന്ന് പറയാം. പക്ഷേ അതേസമയം അടുത്തൊരു ചാർജിനെ, അപ്പം ഈ ക്യൂ വൺ ചാർജ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പം ഈ ക്യൂ ടു ചാർജിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. കാരണം എന്താണ്? ഇവിടെ ക്യൂ വൺ ചാർജ് ഉണ്ട്, ആ ക്യൂ വൺ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ഒരു വർക്ക് ഇവിടെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ക്യൂ ടുവിനെ നമുക്ക് ഈ ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ, മനസ്സിലാവുന്നുള്ള. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുള്ളൂ. അവിടുത്തെ പൊട്ടൻഷ്യലിനെ നമുക്ക് വി ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. എന്തായിരിക്കും പൊട്ടൻഷ്യൽ എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, ആ 1/4πε0 ദെൻ അവിടുത്തെ ചാർജ് ക്യൂ വൺ ചാർജ് ഉണ്ടല്ലോ, അപ്പം ക്യൂ വൺ ഡിവൈഡഡ് ബൈ ക്യൂ വണ്ണിൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അതുമൂലം ക്യൂ വണ്ണിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഇവിടെ ഒരു പൊട്ടൻഷ്യലും ഉണ്ടാകുന്നുണ്ട്. അപ്പം ക്യൂ വൺ ഡിവൈഡഡ് ബൈ ആർ ഡിസ്റ്റൻസിലായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ബിയിലെ പൊട്ടൻഷ്യൽ എന്തായിട്ട് എടുക്കാം? വി ബി ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ വൺ ബൈ ആർ എന്നെടുക്കാം, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ക്യൂ ടുവിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഒരു വർക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അല്ലേ. അപ്പം എന്താണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി ബി ആണ്. വി ബി ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ വൺ ഡിവൈഡ് ബൈ ആർ ആണ്. ക്ലിയർ ആയല്ലോ. അതെ, നമ്മൾ പറഞ്ഞു ക്യൂ ടുവിനെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ആ വർക്ക് എന്തായിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പം അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ നമുക്ക് എങ്ങനെയാ സാധിക്കും? ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു ദെൻ അവിടുത്തെ പൊട്ടൻഷ്യൽ വി ബി ആണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ ഏത് ചാർജിനെ കൊണ്ടുവരണം? ക്യൂ ടുവിനെയാണ് അല്ലേ കൊണ്ടുവരേണ്ടത്, മനസ്സിലാവല്ലോ. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെയാ സാധിക്കും? വി ബിയുടെ വാല്യൂ നമുക്കറിയാം, 1/4πε0 ക്യൂ വൺ ഡിവൈഡഡ് ബൈ ആർ ആണ്. ദെൻ പിന്നെ ഒരു ക്യൂ ടു ഉണ്ട്. ദെൻ അങ്ങനെയാവുകയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ അല്ലേ, അതെങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു, ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1/4πε0 1/4πε0 ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ നമുക്ക് എഴുതാം, മനസ്സിലായല്ലോ. അതായത് രണ്ട് ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സിസ്റ്റം ഓഫ് ടു ചാർജസ് അല്ലേ, സിസ്റ്റം ഓഫ് ടു ചാർജസ് ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് സാധിക്കും? 1/4πε0 ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ. ക്യൂ വൺ ചാർജ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ക്യൂ ടു ചാർജ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, അതിനുവേണ്ടി ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് എന്തായിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്? അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയാലോ. അപ്പോൾ ദിസ് ഈസ് എ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ്. ഒരു സിസ്റ്റത്തിലെ ടു ചാർജസിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ സാധിക്കും, 1/4πε0 ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ. ക്ലിയർ ആയാലോ. അപ്പം സിംഗിൾ ചാർജ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കണ്ടു, വി ഇൻറ്റു ക്യൂ ആണെന്ന് നമ്മൾ കണ്ടു. ദെൻ അതുപോലെ തന്നെ രണ്ട് ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 1/4πε0 ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് സിംഗിൾ ചാർജ് കണ്ടു, ഇക്വേഷൻ കണ്ടു, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസും കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ത്രീ ചാർജസ് ആണ്. മൂന്ന് ചാർജസ് അതുമൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം, ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. സപ്പോസ് ഞാൻ അതിൻ്റെ ഓരോ എൻഡിലും പേര് കൊടുക്കുകയാണ്, പി ക്യു ആർ എന്ന് പേര് കൊടുക്കുകയാണ്, മനസ്സിലാവുന്നു. ഇതൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഇല്ല കേട്ടോ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസ് ആണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഒരു ഇൻഫിനിറ്റി, നമ്മൾ പറഞ്ഞ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ചാർജിനെ നമ്മൾ ഓരോ പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കണം, ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം, അതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇത് ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് ഞാൻ ആറ് എന്ന് തന്നെ എടുത്തിരിക്കുകയാണ് കേട്ടോ, ആറ് എന്ന് തന്നെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ സിസ്റ്റം ഓഫ് ചാർജസ് ആണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ചാർജിനെ, സപ്പോസ് ക്യു വൺ ചാർജിനെ ഈ പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവരുവാണ്. മനസ്സിലായല്ലോ, ക്യൂ വൺ ചാർജിനെ പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മൾ പറഞ്ഞാൽ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ എന്താണ് വർക്ക്, ആ ക്യൂ വണ്ണെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളവിടെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ക്യൂ വണ്ണിനെ നമ്മൾ ഈ പി എന്ന് പറഞ്ഞിരുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്, സീറോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അതായത് വർക്ക് ഡൺ, അവിടുത്തെ വർക്ക് ഡണ്ണിനെ നമ്മൾ ഡബ്ല്യൂ വൺ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ വർക്ക് ഡൺ ഇക്വേഷൻ ആണ് ആ പൊട്ടൻഷ്യൽ ഇൻഡ്യൂ ചാർജ് എന്നാന്ന് പറഞ്ഞത്. അത് ക്യൂ വൺ ചാർജിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്താണ്, അവിടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എക്സ്ട്രാ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ വർക്ക് ഡൺ എങ്ങനെയാണ്, സീറോ ആണെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മൾ കണ്ടത് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഏതാണ്, പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ഡബ്ല്യൂ ബൈ ക്യൂ എന്നല്ല. അപ്പം വർക്ക് ഡൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും, സീറോ തന്നെയായിരിക്കും. ഇവിടുത്തെ പൊട്ടൻഷ്യലും സീറോ തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്തൊരു ചാർജിനെ ക്യൂ ടു, ഈ ഇൻഫിനിറ്റിയിൽ നമ്മൾ അടുത്തൊരു ചാർജ് ക്യൂ ടു എന്ന് പറഞ്ഞിരുന്ന ചാർജിനെ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിലേക്ക് ക്യൂ ടുവിനെ കൊണ്ടുവരണം. അപ്പോൾ നോക്കുക, ഇവിടെ ക്യൂ വൺ എന്നതിൻ്റെ ചാർജിൻ്റെ പ്രസൻസ് ഇവിടെയുണ്ട്, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നല്ലോ. അപ്പം ഈ ക്യൂ വണ്ണിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂ ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്, മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ആ വർക്ക് തന്നെ നമുക്ക് ഡബ്ല്യൂ ടു ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ. അതായത് നമ്മൾ ക്യൂ ടു എന്ന് പറഞ്ഞ ചാർജിനെ പോയിന്റ് ക്യൂവിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യണം, കാരണം എന്താണ്, ഇവിടെ ക്യൂ വൺ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ക്യൂ വൺ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഈ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ നമുക്ക് ക്യൂ വൺ ചാർജിൻ മൂലമല്ല, അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ വി വൺ എന്ന് കൊടുക്കാം. വി വൺ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും, ആ 1/4πε0 ക്യൂ വൺ ചാർജ് മൂലമല്ല, അവിടുത്തെ ഡിസ്റ്റൻസ് ആർ ആയതുകൊണ്ട് ക്യൂ വൺ ഡിവൈഡ് ബൈ ആർ വൺ എന്ന് എഴുതാം, മനസ്സിലോ. അപ്പം ഈ ക്യൂ വൺ ചാർജ് മൂലം ഈ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുണ്ട്, ആ പൊട്ടൻഷ്യലാണ് വി വൺ, മനസ്സിലാവുന്നുള്ളൂ. അപ്പം ക്യൂ ടു ചാർജിനെ നമ്മൾ ഈ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വർക്കിനെ നമുക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കും, ഡബ്ല്യൂ ടു ഈസ് ഈക്വൽ ടു ദെൻ അവിടുത്തെ പൊട്ടൻഷ്യൽ ഏതാണ്, വി വൺ ആണ്. പൊട്ടൻഷ്യൽ ഇൻഡു ഏത് ചാർജിനെ കൊണ്ടുവരണം, ആ ക്യൂ ടു ചാർജിനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, മനസ്സിലാവില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് സാധിക്കും, ഡബ്ല്യൂ ടു ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു ക്യൂ ടു എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. അപ്പം നമുക്ക് ഇക്വേഷൻ എന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ വി വണ്ണിൻ്റെ വാല്യൂ കണ്ടു, 1/4πε0 ക്യൂ വൺ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ക്യൂ ടു അല്ല. അപ്പം ഇങ്ങനെ എഴുതാം. അപ്പം വർക്ക് ഡൺ ഡബ്ല്യൂ ടു നമുക്ക് ഇവിടെ കിട്ടി. അതായത് ക്യൂ ടു ചാർജിനെ ഈ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന വർക്ക്, ദാറ്റ് ഈസ് ഡബ്ല്യൂ ടു ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ. ക്യൂവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെയുണ്ട്, ക്യൂ ടീനെ നമുക്ക് അവിടെ കൊണ്ടുവരണം, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ആറാണ്. ഈ ആറെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് അടുത്ത ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണം. അതായത് ക്യൂ ത്രീ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാർജാന്ന് ചോദിച്ചാൽ, ക്യൂ ത്രീ എന്ന് പറഞ്ഞിരുന്ന ഒരു ചാർജിനെ നമുക്ക് ഈ ആറെന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്യണം, കാരണം എന്താണ്, ഇവിടെ ഈ ആറെന്ന് പറഞ്ഞിരുന്ന പോയിന്റിൽ എന്താണ് ക്യൂ വണ്ണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യൂ ടുവിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ട്, മനസ്സിലായല്ലോ. ക്യൂ വണ്ണിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഏത് തന്നെയാണ്, വി വൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു പോയിന്റ് സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ വി വൺ തന്നെയാണ് നമ്മൾ ഈ ക്യൂ വണ്ണിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി പൊട്ടൻഷ്യൽ വി വൺ ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്യൂ ടു അല്ലെങ്കിൽ ക്യൂ ടു ചാർജ് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ക്യൂ ടു ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം എന്താണ് ഇവിടെ ഈ ഒരു ആറെന്ന് പറഞ്ഞ പോയിന്റിൽ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുണ്ടല്ലോ അല്ലേ. ആ പൊട്ടൻഷ്യൽ നമുക്ക് വി ടു എന്ന് കൊടുക്കാമല്ലോ. വി ടു എങ്ങനെ ചെയ്യാൻ സാധിക്കും, ആ 1/4πε0 ക്യൂ ടു മൂലമല്ല, ക്യൂ ടു ഡിവൈഡ് ബൈ ആറെന്ന് എഴുതാം. ക്യൂ ടു ഡിവൈഡ് ബൈ ആറെന്ന് എഴുതാം, മനസ്സിലല്ലോ. അപ്പം ഈ ഒരു പോയിന്റിൽ ക്യൂ വൺ ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലുണ്ട്, ക്യൂ ടു ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലുണ്ട്. അതായത് ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി വൺ പ്ലസ് വി ടു ആണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ആറെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് ക്യൂ ത്രീ ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ വർക്ക് ചെയ്യണം. അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡബ്ല്യൂ ത്രീ ഇല്ലേ, ഡബ്ല്യൂ ത്രീ എന്ന് കൊടുക്കാം. ഡബ്ല്യൂ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വി വൺ പ്ലസ് വി ടു ആണ് ടോട്ടൽ പൊട്ടൻഷ്യലും. ദെൻ ഏത് ചാർജാണ്, ക്യൂ ത്രീ ചാർജിനെ നമുക്ക് അവിടെ കൊണ്ടുവരണം,
മനസ്സിലായല്ലോ. അപ്പം വി വണ്ണിൻ്റെ വാല്യൂ നമുക്കറിയാം, 1/4πε0 ക്യൂ വൺ ഡിവൈഡ് ബൈ ആർ ആണ്. ആ പ്ലസ് അടുത്ത് 1/4πε0 ക്യൂ ടു ഡിവൈഡ് ബൈ ആർ ആണ് ഇൻറ്റു ക്യൂ ത്രീ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, 1/4πε0 നമുക്ക് വെളിയിലെടുക്കാം. 1/4πε0 വെളിയിലെടുക്കുവാണെന്ന് അത് കോമൺ ആയിട്ടുള്ള ഫാക്ടറാണല്ലോ. അപ്പോൾ വെളിയിലെടുക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സാധിക്കും, ഇൻറ്റു ആ ക്യൂ വൺ ക്യൂ ത്രീ. ഇപ്പോൾ നോക്കുക, ക്യൂ വൺ ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആറ് പ്ലസ് അതുപോലെ തന്നെ ക്യൂ ടു ക്യൂ ത്രീ ഇല്ലേ, ക്യൂ ടു ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആറെന്ന് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യു ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4πε0 ക്യൂ വൺ ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആർ പ്ലസ് ക്യൂ ടു ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആർ ആണ് ഇവിടുത്തെ ഈ ആറെന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ. മനസ്സിലായല്ലോ. അപ്പം ഈ മൂന്ന് ചാർജസ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ടോട്ടൽ വർക്ക് ഡൺ ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, ക്യാപിറ്റൽ ഡബ്ല്യൂ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ വൺ പ്ലസ് ഡബ്ല്യൂ ടു പ്ലസ് ഡബ്ല്യൂ ത്രീ എന്ന് എഴുതാം. ദെൻ ഡബ്ല്യൂ വണ്ണിൻ്റെ വാല്യൂ സീറോ ആണ്, ഡബ്ല്യൂ ടുവിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി, ഡബ്ല്യൂ ത്രീൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1/4πε0 ഇവിടെ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഞാനതങ്ങ് ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ് കേട്ടോ. 1/4πε0 ഇൻറ്റു ദെൻ ഡബ്ല്യൂ ടുവിൽ ഇവിടെ എന്തുണ്ട്, ആ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആറുണ്ട്. മനസ്സിലായല്ലോ. ദെൻ അടുത്ത നോക്കുക, അടുത്തതിൽ ഡബ്ല്യൂ ത്രീയിൽ ഇതാണ്, അടുത്ത നോക്കുക. അപ്പോൾ ക്യൂ ടു ക്യൂ ത്രീ, ക്യൂ ടു ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആറ് എന്ന് എഴുതാം. അടുത്ത എന്താണ്, ആ ക്യൂ വൺ ക്യൂ ത്രീ, ക്യൂ വൺ ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആറെന്നും എഴുതി. മനസ്സിലായി. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് പൊട്ടൻഷ്യൽ എനർജി. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു ആ 1/4πε0 ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആറ് പ്ലസ് ക്യൂ ടു ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആറ് പ്ലസ് ക്യൂ വൺ ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആറ്. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ത്രീ ചാർജസ്. ഇതൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ആറിൻ്റെ വാല്യൂ സെയിം ആയത് കേട്ടോ. അല്ലാത്ത കേസ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടുത്തെ വാല്യൂവിനും വ്യത്യാസം ഉണ്ടാകും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം ക്യൂ വൺ ക്യൂ ടു മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി 1/4πε0 ഇവിടുത്തെ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആറ് വരും. ഇപ്പം ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വാല്യൂവിന് വ്യത്യാസം വരും. ആറിൻ്റെ വാല്യൂ ഇപ്പം വണ്ണും ടു ആണെങ്കിൽ ആർ വൺ ടു എന്ന് ഇവിടെ എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യൂ ടുവിൻ്റെയും ക്യൂ ത്രീയുടെ ഇടയിൽ ഉണ്ടാകുന്ന 1/4πε0 ക്യൂ ടു ക്യൂ ത്രീ ഡിവൈഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഇപ്പം ആ ആറിന് പകരം ആർ എന്താണ് ടുവും ത്രീ ആയതുകൊണ്ട് ആർ ടു എന്ന് ആർ ടു ത്രീ എന്ന് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഇത് ഈ രണ്ട് പോയിന്റ് ക്യൂ വൺ ക്യൂ ത്രീയുടെ ഇടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 ഇല്ലേ, 1/4πε0 ക്യൂ വൺ ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആറ്. അതിൻ്റെ അടുത്ത ഡിസ്റ്റൻസ് നമ്മൾ ആർ വൺ ത്രീന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും വരും. മനസ്സിലാവും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, പക്ഷെ നമുക്ക് തിയററ്റിക്കലായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ത്രീ ചാർജസ്. അപ്പോൾ മനസ്സിലായല്ലോ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പ്രസൻറ്റ് പൊസിഷൻസ് അല്ലേ. ഇൻഫിനിറ്റിയിൽ നിന്നും ചാർജസിനെ കേട്ടോ, ചാർജസിനെയാണ്, ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അല്ല, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. അപ്പം ചാർജസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ആ കറൻറ്റ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പ്രസൻറ്റ് പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതിനെയാണ് നമ്മൾ അതിനെടുക്കുന്ന വർക്ക് ഡൺ, ആ വർക്ക് ഡൺ എന്തായിട്ട് സ്റ്റോർ ചെയ്യുവാണ്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. സിംഗിൾ ചാർജിൻ്റെ കേസിലുണ്ടെന്ന പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടു. നോർമൽ ഇക്വേഷൻ തന്നെ പൊട്ടൻഷ്യൽ യു എന്ന് പറയാം. യു പൊട്ടൻഷ്യൽ എനർജി തന്നെ യു വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. യു ഈസ് ഈക്വൽ ടു വി ഇൻ ടു ക്യൂ എന്നുകൊണ്ട് ദെൻ നമ്മളൊരു സിംഗിൾ ചാർജ് അല്ലെങ്കിൽ സിംഗിൾ ചാർജിൻ്റെ രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ ക്യൂ വൺ ക്യൂ ടു ആണെന്നുണ്ടെങ്കിൽ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ 1/4πε0 ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് ആറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ആറെന്ന് എഴുതി. ഇനി മൂന്ന് ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1/4πε0 ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആറ് പ്ലസ് ക്യൂ ടു ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആറ് പ്ലസ് ക്യൂ വൺ ക്യൂ ത്രീ ഡിവൈഡ് ബൈ ആറ്. ഇത് ഈക്വലായിട്ട് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആറ് കൺസിഡർ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുക. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഇസ് എ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്.